നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിന് വേണ്ടിയിട്ടുള്ള ഒരു 5 അടിപൊളി ആപ്ലിക്കേഷൻസ് ആണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, നിങ്ങൾക്ക് ഫണ്ണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ടൈം വെറുതെ കളയാൻ പറ്റുന്നുണ്ട്, എല്ലാം ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിനെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെബ്സൈറ്റിൽ ഞാൻ അന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എക്സ്നസ് എന്ന് പറയുന്നത് 2008 ഫൗണ്ട് ചെയ്ത ഒരു ഫിനാൻഷ്യൽ കമ്പനിയാണ്. അവരൊരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറെക്സ്, ക്രിപ്റ്റോ കറൻസി, മെറ്റല്, ഓയില്, ഇൻഡിസൈസ്, പിന്നീട് നമ്മുടെ സ്റ്റോക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രേഡിംഗിലൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് മിനി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് $1 ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വർക്ക് ആവുന്നതെന്നൊക്കെ നല്ലതുപോലെ നോക്കി പഠിക്കാവുന്നതുമാണ്. $1 അതായത് 63 രൂപ എന്തോ സംതിംഗ് ആണ്. നിങ്ങൾക്ക് എക്സ്നസിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലേക്ക് പോയി നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഞാൻ ഇന്ന് 5 ആപ്ലിക്കേഷൻസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ പോയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരും കേട്ടോ, കാരണം ഇവിടെ എന്തൊക്കെ പണിയൊക്കെ നടക്കുകയാണ്, ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ് സ്ക്രീൻ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഫോൺ വെച്ച് റിസർച്ച് ചെയ്തിട്ടൊക്കെ പഠിക്കാറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ചാറ്റും ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു ഇമേജ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എന്താ പറയുക, വേൾഡ് വാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബയോളജിയെ കുറിച്ച് പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് സെർച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഇമേജ് ആഡ് ചെയ്യുക. ഈ ഒരു ഇമേജിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അമ്മ കയറി വരികയാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ബട്ടൺ പിടിച്ച് മുകളിലേക്കാക്കും. അപ്പോൾ അമ്മ നോക്കുന്ന സമയത്ത് ഇത് വിക്കിപീഡിയയുടെ ഒരു പേജാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വാർ 2നെ കുറിച്ചിട്ട്. അപ്പോൾ എന്താ, കള്ളത്തനം കാണിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ പരിചയപ്പെടുത്താവുന്ന എനിക്കറിഞ്ഞൂട. പക്ഷേ നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മലയാളികളുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തവൻ്റെ ഫോണിൽ ആരടുത്താണ് അവർ ചാറ്റ് ചെയ്യുന്നത്, ആരടുത്താണ് എന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെയുള്ളവന്മാർക്കൊക്കെ പണി കൊടുക്കാനായിട്ട് ഇത് ചെയ്യാം. ഒരു ഡോങ്കിയുടെ വല്ലോ ഫേസ് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്തതിന് ശേഷം ഇതങ്ങ് ഓപ്പൺ ആക്കി ഇടണം. അതായത് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടി അങ്ങ് ഇടണം. അപ്പോൾ അവന്മാർ നോക്കുമ്പോൾ ഒരു ഡോങ്കിയുടെ ഫേസ് ആയിരിക്കും. അങ്ങനെ അവന്മാരെ ട്രോൾ ആകാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സൂപ്പർ റെട്രോ എന്ന് പറഞ്ഞിട്ടാണ്. സൂപ്പർ റെട്രോ എന്ന് പറയുന്നത് ഒരു പണ്ടത്തെ നമ്മുടെ ഗെയിം പാഡ് ഉണ്ടല്ലോ, അതായത് 150 രൂപ 200 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഗെയിം പാഡ്, ആ ഒരു ഗെയിം പാഡിൻ്റെ ലെവലിലുള്ള അതേപോലത്തെ ഒരു ആൻഡ്രോയിഡ് ഗെയിമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ കുറച്ച് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഗെയിമുകളുണ്ട്, ആ ഒരു ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ആവുന്നതുമാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഗെയിമുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ സൂപ്പർ തോർ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. നമുക്കവിടെ ഗെയിം പാഡ് കിട്ടും, സ്റ്റാർട്ട് ബട്ടൺ കിട്ടും, അതുമാത്രമല്ല ജോയ്സ്റ്റിക്ക് ഉണ്ട്, പിന്നീട് XYBA ബട്ടൺ ഉണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇത് കളിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, നല്ലതുപോലെ കളിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഗെയിമാണ്. അതുമാത്രമല്ല നിങ്ങളുടെ ഫോണിൻ്റെ വലിയൊരു സ്പേസും എടുക്കത്തില്ല. കുറച്ച് നൊസ്റ്റാൾജി ആയിക്കോട്ടെ. ഡ്രാഗൺ സിയാൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ബോൾസിലെ ക്യാരക്ടേഴ്സിൻ്റെ ആനിമേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു വാൾപേപ്പേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്, ആനിമേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്, ലൈവ് വാൾപേപ്പേഴ്സും ഉണ്ട്, സ്റ്റിൽസും ഉണ്ട്. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ വാൾപേപ്പറാണോ ഇഷ്ടം, ആ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അടിപൊളി ആപ്ലിക്കേഷനാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം HD ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള നല്ല കളേഴ്സൊക്കെ ഉള്ള വാൾപേപ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗൺ ബോൾസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടേണ്ട കാര്യമില്ല. പക്ഷേ ഡ്രാഗൺ ബോൾ ഫാൻസിന് ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. അടുത്തെന്ന് പറയുന്നത് മാഗ്നിഫയിങ് ഗ്ലാസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു ക്യാമറ ആപ്ലിക്കേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ചില ഒബ്ജക്റ്റുകളെ ഭയങ്കരമായിട്ട് സൂം ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ മൈക്രോ പാർട്ടിക്കിൾസിനെയൊക്കെ നോക്കാനായിട്ട് ഒരു അടിപൊളി സാധനമാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതെന്തോ എനിക്ക് തോന്നുന്നു ഒരു ഒപ്റ്റിക്കൽ സൂം അവർ ആഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ആക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്. അടുത്ത ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ജിഞ്ചർ കീബോർഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അതായത് ചില സിറ്റുവേഷൻസ് വരും, നമ്മൾ ഒരാളെ ചാറ്റ് ചെയ്യായിരിക്കും, ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് റിപ്ലൈ തരത്തുള്ളൂ. അപ്പോൾ വേറെ ആരും ചാറ്റ് ചെയ്യില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ചാറ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇത്രയും നേരം നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു കീബോർഡാണ്. ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചാറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഗേൾഫ്രണ്ട്, നിങ്ങളുടെ ബോയ്ഫ്രണ്ട് കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ
കീബോർഡിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ഗെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൻ്റെ അകത്ത് നമ്മുടെ കോപ്റ്റർ, പണ്ടത്തെ കോപ്റ്റർ ഗെയിമുണ്ട്, സൈമൺ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, സ്ലൈഡിങ് പസിലുണ്ട്, പിന്നീട് സ്ക്വാഷ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്നേക്ക് ഉണ്ട്, നമ്മുടെ ഒരു പാമ്പ് ഇങ്ങനെ തിന്ന് തിന്ന് വലുതായി വലുതായി പോകുമല്ലോ, ആ പാമ്പിൻ്റെ ഗെയിമൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട്. പണ്ടൊക്കെ ഇതിൻ്റെ ആളായിരുന്നു നമ്മൾ. ആ ഒരു പാമ്പിൻ്റെ ഗെയിമൊക്കെ കളിക്കാം, അതുമാത്രമല്ല ഇതിൻ്റെ തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് ഈ പാമ്പിനെ ഏറ്റവും വലുതാക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്താ പറയുക, സമയം പോകാനായിട്ട് ഇത്രയും വലിയ വഴി വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെ വലുതായിട്ട് ശ്രദ്ധിക്കാത്ത ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ഒക്കെ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു കീബോർഡ് യൂസ്ഫുൾ ആവും. അല്ലാത്തവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഇത് ഡ്രാഗൺ ബോൾസ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. USD വാൾസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര HD ക്വാളിറ്റിയിലുള്ള ഹൈ ഡെഫിനിഷൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് കൂടിയത് കിട്ടും, അതിൻ്റെ അകത്ത് ഗ്രാഫിക്കലി ഉള്ളത് കിട്ടും, അതിനകത്ത് നേച്ചർ കിട്ടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ എടുത്ത ഫോട്ടോഗ്രാഫി ലെവലുള്ളത് കിട്ടും, എഡിറ്റ് ചെയ്തത് കിട്ടും. അങ്ങനെ ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഭയങ്കര രസമായിട്ടുള്ളതായിട്ടുള്ള വാൾപേപ്പേഴ്സ് കിട്ടും. എൻ്റെ ഫോണിലുള്ള മിക്ക വാൾപേപ്പറും ഞാൻ ഇതിനകത്ത് നിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ല ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടതായിരിക്കും.